എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്കപ്പഴം വെച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചക്കപ്പഴം ബോളിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഒരു സിമ്പിൾ സ്നാക്കാണ്, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ചക്കപ്പഴമൊക്കെ നല്ല ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചക്കപ്പഴം പൊരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കപ്പഴം നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കീറി കുരു കളഞ്ഞിട്ടേ ഉള്ളൂ, രണ്ട് പീസാക്കി എടുത്തിട്ടൊന്നും ഇല്ല, ഫുള്ള് ചുളയായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നമ്മുടെ ഈ ഒരു കോട്ടിങ്ങിന് കിട്ടും, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലൊരു അത്യാവശ്യം ഒന്ന് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിങ് തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. അതേ രീതിയിൽ തന്നെ നമുക്കിതും കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററിലാക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഇതുപോലെ ഓരോ ചക്കച്ചുളം എടുത്തിട്ട് കോട്ടിങ്ങിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഫ്ലെയിമൊക്കെ നല്ല കൂട്ടി വെച്ച് തന്നെ കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ കരിഞ്ഞു പോകുന്നുമില്ല, പുറം പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ നമുക്കിത് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നായി കഴിയുമ്പോൾ നമുക്ക് ഒരു വസ്തു നിന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞു വരും. നമുക്ക് ചക്കപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്നാക്കാണിത്. ഭയങ്കര സിമ്പിളുമാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴംപൊരിയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ചക്കപ്പഴം പൊരിയും. അപ്പോൾ ഇത് ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട്. ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ആയിരിക്കും. വളരെ സിമ്പിളുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉള്ള ചക്കപ്പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.